ആശ്വസിപ്പിക്കുന്ന ഒരു സ്റ്റൈൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ മാത്രം സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ തന്നെ മനസ്സ് തൊടുന്ന രീതിയിൽ അദ്ദേഹം അവിടെ ആളുകളെ കണ്ടു. ആ പ്രദേശത്ത് കടന്നു ചെല്ലാൻ ഭയപ്പെട്ടവരാ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ. മണിപ്പൂരിൽ പോയാൽ എപ്പോഴാണ് വെടികൊള്ളുക എന്ന ആശങ്കയിലാണ്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി രാഹുൽ ഗാന്ധി അവിടെ പോയി, അവരെ കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു. ആശ്വസിപ്പിക്കുന്ന ഒരു സ്റ്റൈൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ മാത്രം സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ തന്നെ മനസ്സ് തൊടുന്ന രീതിയിൽ അദ്ദേഹം അവിടെ ആളുകളെ കണ്ടു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ അതോടൊപ്പം തന്നെ ആ മുറിവുണ അതിന് ആ പ്രക്ഷോഭങ്ങൾക്ക് ACC പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയില്ല ജനറൽ സെക്രട്ടറി CKC വേണുഗോപാലാണ്. KC വേണുഗോപാലിനെ ഇന്നലെ KPCCയുടെ യോഗം അഭിനന്ദിച്ചു, അനുമോദിച്ചു. അതുപോലെ രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ തലകുനിച്ചു. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമായി മാറി എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ പ്രശ്നത്തിൻ്റെ അകത്ത് മണിപ്പൂരിലെ ജനങ്ങളോടൊപ്പം തന്നെ 15 വർഷം മണിപ്പൂരിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ഇബോബി സിംഗ് മരിച്ചപ്പോൾ അവിടെ കലാപം ഉണ്ടായിട്ടില്ല, ഒരു കലാപം ഉണ്ടായിട്ടില്ല, ഒരു അക്രമ സംഭവം ഉണ്ടായിട്ടില്ല. ചരിത്രമാണത്. കോൺഗ്രസ് മരിച്ചപ്പോൾ എന്തുകൊണ്ടാ എല്ലാ ആളുകളെയും ഒരുമിച്ച് കാണാനും ഒറ്റക്കണ്ണിൽ നോക്കിക്കാണാനും എല്ലാ ആളുകൾക്കും സ്വതന്ത്രമായി നീതി നൽകാനും സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റായി കോൺഗ്രസ് ഗവൺമെൻറ് അവിടെ ഭരിച്ചതുകൊണ്ട് മണിപ്പൂരിൽ സംഘർഷം ഉണ്ടായിട്ടില്ല, മണിപ്പൂരിൽ അക്രമം ഉണ്ടായിട്ടില്ല, മണിപ്പൂരിൽ വെടിവെപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തേ ഇന്നിപ്പം നടക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. മാധ്യമങ്ങളത് ടേക്കപ്പ് ചെയ്യണം, നിങ്ങളത് ചോദിക്കേണ്ട കാര്യമാണ് സമൂഹത്തോട്. സമൂഹത്തിൻ്റെ മനസ്സിൽ ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്ത് നടക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത മാധ്യമങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് വ്യക്തിപരമായി ഞങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. റബ്ബർ വില 300 രൂപയാക്കാമെന്ന് മോഹിപ്പിച്ച് കുരിശുമല കയറിയും ക്രിസ്മസ് കേക്കുമായി വീടുകളിൽ കയറിയിറങ്ങിയും ക്രൈസ്തവരെ പാട്ടിലാക്കാൻ ഓടി നടന്ന കേരളത്തിലെ BJP ക്കാർ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടക്കൊല നടക്കുമ്പോൾ ഓടിയൊളിച്ചു. ആട്ടിൻ തോലിട്ട ചെന്നായയുടെ തനിസ്വരൂപം പുറത്തു വന്നതോടെ അടുപ്പം കാട്ടിയവർ പോലും ഇനി അടുപ്പിക്കാനാകാത്ത വിധം അകന്നുപോയി. CPMന്റെ ഈ ഡബിൾ റോൾ ഉണ്ടല്ലോ, ആ ഡബിൾ റോളൊക്കെ ജനം മനസ്സിലാക്കി. അവരോട് ഞാൻ CPM നേതാക്കന്മാരോട് പറയുന്നു, ഇനിയെങ്കിലും നിങ്ങൾ ജനങ്ങളുടെ മനസ്സ് തൊട്ടറിയാൻ ശ്രമിക്കണമെന്നാണ്. നിങ്ങൾ തങ്ങൾ കളിക്കുന്ന എല്ലാ അഭിനയത്തെയും വിലയിരുത്താനുള്ള ബുദ്ധി സമൂഹത്തിനുണ്ട്. സമൂഹം അത് വിലയിരുത്തിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സെന്താണെന്നും നിങ്ങളുടെ മനസ്സാക്ഷി എന്താണെന്നും നിങ്ങളുടെ ലക്ഷ്യമെന്താണെന്നും ജനം തൊട്ടറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും ഈ പരിഹാസ്യമായ അഭിനയം അവസാനിപ്പിക്കണമെന്ന് CPMനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. BJPയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.